നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. വീണ്ടും ഒരു സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നിരാശ മാത്രം സമ്മാനിച്ച് കടന്നു പോയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പ് അവസാനിച്ചു. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല സൂപ്പർ കപ്പിൽ നിരാശ ഉണ്ടാക്കുന്നത്. നോക്കുക, 2018 കേരള ബ്ലാസ്റ്റേഴ്സ് റൗണ്ട് ഓഫ് 16 നോക്ക്ഔട്ട് ആവുകയായിരുന്നു നറോക്ക FC. 2019 ഇന്ത്യൻ ആരോസിനോട് ക്വാളിഫയേഴ്സിൽ പുറത്താവുകയായിരുന്നു. 2023 ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. 2024 അഗെയിൻ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇതിനു മുമ്പുള്ള പോലെ അല്ലായിരുന്നു ഇത്തവണ. ഇതിനു മുമ്പൊക്കെ ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിനെ ഇറക്കാറുണ്ടായിരുന്നില്ല, എന്നാൽ ഇത്തവണ മെയിൻ ടീമും കൊണ്ട് തന്നെയാണ് കളിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടമില്ല എന്ന യാഥാർത്ഥ്യം ആരാധകരെ നോവിക്കുന്ന ഒന്നാണ്. ഈ സൂപ്പർ കപ്പ് അതിനുള്ള സുവർണാവസരമായിരുന്നു. പല വമ്പൻ ടീമുകൾക്കും അവരുടെ പ്രധാന താരങ്ങൾ നഷ്ടമായ ഘട്ടം എന്ന് പറയുമ്പോൾ ദേശീയ ടീമിന് വേണ്ടി പലരും കളിക്കാൻ പോയതുകൊണ്ട് പല ടീമുകളും ഫുൾ സ്ട്രെങ്ത്തിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനുകൂലമായിരുന്നു എല്ലാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റിസൾട്ടുകൾ അങ്ങനെയായില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ISL ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ലൂണ ഇല്ലാതെ അവസാനത്തെ മത്സരങ്ങൾ ജയിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ചിലർ പറയുന്നു ലൂണ ഇല്ലാത്തത് ടീമിനെ ബാധിച്ചു തുടങ്ങിയതാണ് നമ്മൾ കാണുന്നത് എന്ന്. അത്തരത്തിലൊക്കെ വിധി എഴുതേണ്ടതുണ്ടോ? ബ്ലാസ്റ്റേഴ്സ് ISL രണ്ടാം ഘട്ടത്തിൽ സൂപ്പർ കപ്പ് പോലെയുള്ള പെർഫോമൻസ് നടത്തി ഫ്ലോപ്പാവും എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അങ്ങനെ സ്വപ്നം കാണുന്ന ചില ബ്ലാസ്റ്റേഴ്സ് ഹേറ്റേഴ്സുമുണ്ട്, ആശങ്കപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരന്തമായിട്ടാണ് അവസാനിച്ചതെങ്കിലും ISL കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരുപാട് പരിക്കുകൾക്കിടയിലും മികച്ച രൂപത്തിൽ ഫ്ലൈ ചെയ്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പം നമ്മൾ ഇപ്പം ഈ പുറത്താവലുള്ള ഫ്രസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി വെച്ചാൽ ഒരു ഇഞ്ചുറി ഫ്രീ അപ്രോച്ച് ആണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ എടുത്തത് എന്ന് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ ബുക്കുമനോവിച്ച് അത് വളരെ കൃത്യമായിട്ട് മത്സരശേഷം പറയുന്നുണ്ട്. ഹാപ്പി ആണ് ഇഞ്ചുറി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. പക്ഷേ അതോടൊപ്പം തന്നെ ആരാധകർ ആഗ്രഹിക്കുന്ന ആ സിൽവർ വെയർ ഈ ഒരു സീസണിൽ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ബാക്ക്ലാഷ് എന്ന് പറയുന്നത് വിൽ ബി റിയലി ബാഡ് എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ ടൂർണമെൻറ്റിനെ കാണാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. ഇവാൻ ബുക്കുമനോവിച്ച് പറഞ്ഞത് ഹാപ്പി ദാറ്റ് വി ഡോണ്ട് ഹാവ് ഇഞ്ചുറീസ്, ഇഞ്ചുറീസ് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സിന് പ്ലെയിൻ ടൈം കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നല്ല കുറച്ച് മത്സരങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് അദ്ദേഹം പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ISL തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സൂപ്പർ കപ്പിന് അത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിപ്പം ബുക്കുമനോവിച്ചിനെയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെയോ നമ്മൾ കുറ്റപ്പെടുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഒരുപാട് ഇഞ്ചുറി ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഇപ്പം ISL ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഘട്ടവുമാണ്. 10 കൂടി, ഗുഡ് 10 കയ്യിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഒരു പകുതി വർക്ക് അവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ കപ്പിൽ വീണ്ടും പരിക്ക് പറ്റി, കൂടുതൽ പരിക്കുണ്ടാക്കി, ആ ഒരു അവസരം കൂടി ഇല്ലാതെയാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ടുകൊണ്ടുകൂടിയാവണം ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് പോയത് എന്ന് വേണം കരുതാൻ. അതാണ് ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി ലോജിക്കലായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. കാരണം ഒരുപാട് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ വീണ്ടും ആ ഇഞ്ചുറീസ് വരുത്തിയാൽ അത് ടൂ റിസ്കി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ISL തന്നെയാണ്. ഇപ്പം JFCക്കും അതുപോലെ HFCക്കും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സും MBSCയും MCFCയും ഒക്കെ ഇപ്പോൾ ISL വേണ്ടി പോരാടുന്ന ഘട്ടത്തിൽ അവിടെ ഒരു സ്ലോട്ടുണ്ട്, AFC സ്ലോട്ടുണ്ട്. അതേസമയം JFCക്കും HFCക്കും അങ്ങനെയല്ല. ഇതാണ് അവരുടെ ഒരു ഏഷ്യൻ സ്പോട്ട് ലഭിക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ അവർ ആ അർത്ഥത്തിൽ ഒരു പക്ഷേ കളികൾ എടുത്തിട്ടുണ്ടാവും എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ISL മുന്നോട്ട് പോയി ഷീൽഡിലേക്കൊക്കെ എത്തിയാലും അവിടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പം ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സൂപ്പർ കപ്പിലെ ഈ ഒരു പ്രകടനം കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ വില കുറച്ച് കാണാനും എഴുതിത്തള്ളാനും ആരെങ്കിലും ഒരുങ്ങിയാൽ അത് ശുദ്ധ അബദ്ധമായിരിക്കും എന്നേ ഇപ്പോൾ പറയാനുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് എടുത്താം.